അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ പറഞ്ഞത് നിങ്ങളത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായിരിക്കും. ചിലപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം മറ്റൊരാൾക്ക് ഇഷ്ടമാണോന്നില്ല. ഇല്ല, ഇപ്പൊ അവതാറിനെ കുറിച്ച് എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ കാരണം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു മോശം കമന്റ് കേട്ടത് ഗോൾഡ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഇല്ലേ, ഇപ്പൊ ചില പടങ്ങളൊക്കെ ഇപ്പൊ ഗോൾഡ് തന്നെ ഇവിടെ മോശമാണെങ്കിലും അവർക്ക് അതിന്റെ പ്രൊഡ്യൂസർമാർക്കൊക്കെ അതിന്റെ പൈസ കിട്ടിയെന്നാണ് പറയുന്നത്. സഞ്ജു ചേട്ടാ, റോഷാക്കിന്റെ ഒരു വൻ വിജയത്തിന് ശേഷം വീണ്ടും നമ്മളൊരു സിനിമ വരാണ്. റോഷാക്കിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ? സഞ്ജു ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ അവർ ആ ക്യാരക്ടർ ജീവിച്ചിരിപ്പുണ്ടോ? ക്യാരക്ടർ അല്ല ഇത്, അങ്ങനെ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിട്ടൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ദൈവാധീനത്തിന് എനിക്കൊന്നും സംഭവിച്ചൊന്നും ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ല സിനിമയിൽ. അതുകൊണ്ട് എനിക്കൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിസാമിനോട് പറഞ്ഞില്ല, സെക്കൻഡ് പാർട്ട് എന്തായാലും വേണം കേട്ടോ. അത് ആ ഒരു മിസ്റ്റർ ഇങ്ങനെ ബാക്കി കിടക്കുന്നു ഇടയ്ക്ക് പറയുന്നുണ്ട് നടക്കുകയും. അതെ അതെ, അടുത്തത് ഞാൻ പ്രതികാരം ചെയ്യണ, ഞാൻ തിരിച്ചു വരുന്നത് കേട്ടുണ്ട് അതുവഴി. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ അറിയുന്നു? എന്തെങ്കിലൊക്കെ ചോദിക്കുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ പറഞ്ഞത് നിങ്ങളത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് പറയാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു പ്രത്യേകിച്ചൊരു വ്യക്തി തന്നെ എല്ലാ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെ ഒരു പ്രേക്ഷകനിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും ആ പടത്തെ കുറിച്ച് പറയാനുള്ള 100% അവകാശമുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നു, അത് 100% കറക്റ്റാണ്. പക്ഷേ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്തോളൂ, പരസ്യമായിട്ട് പറയാം എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞോളൂ, ഒരു 2 ദിവസം ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കൂ, ചിലപ്പോൾ അത് രക്ഷപ്പെട്ടു പോയാലോ. ചിലപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം മറ്റൊരാൾക്ക് ഇഷ്ടമാണോന്നില്ല. ഇല്ല, ഇപ്പൊ അവതാറിനെ കുറിച്ച് എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിനൊരു സമയം കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞു. തീർച്ചയായിട്ടും കാണുന്ന ഒരാൾക്ക്, പൈസ മുടക്കി കാണുന്ന ഒരാൾക്ക്, പൈസ മുടക്കിയാലും മുടക്കിയില്ലെങ്കിലും അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. അത് പറയണം, പറയേണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള ചില വ്യക്തികൾ മാത്രം പോയിട്ട് ഇതിനെ കുറിച്ച് ആദ്യത്തെ ദിവസം അത് അതിനു വേണ്ടി തന്നെ ക്യാമറയുടെ മുമ്പുകൾ നടക്കും. ഈ ആശാന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട്, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അന്ന് ഈ അക്കകൾ പോയ പുരട്ടകൾ അവിടെ നിന്ന് നോക്കിയിട്ട് എന്ത് സമയമായോ ഇങ്ങനെ നോക്കും. അതിന്റെ അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞൊരു ഒരു പടത്തെ താറടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു മോശം കമന്റ് കേട്ടത് ഗോൾഡ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഇല്ലേ, അതിന്റെ ഫസ്റ്റ് ഡേ തന്നെ, ഫസ്റ്റ് ഷോ തുടങ്ങിയിട്ടില്ലായിരുന്നു, അപ്പോളേക്കും പറഞ്ഞു തുടങ്ങി. നമ്മൾ വൈരാഗ്യങ്ങളും ഈ പറയുന്ന പോലെയുള്ളതും അങ്ങനെ സിനിമയിൽ കാണിക്കരുതെന്ന്. കാരണം അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ നിന്നും പണ്ട് കൊച്ചാക്കി പറയുന്നതല്ല, പണ്ട് നമ്മളെക്കാളും ഒരു പടിക്ക് താഴെയായിരുന്നു കന്നഡ സിനിമയൊക്കെ എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പം കന്നഡ സിനിമയൊക്കെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. കാരണം നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളുടെയൊക്കെ അവിടുത്തെ ഇതാണത്. കാരണം അവർ അവരുടെ ഒരിക്കലും താത്തി പറയില്ല, മനസ്സിലായില്ലേ? അവരുടെ സിനിമകൾ നിങ്ങളൊരു തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ ഇത്രയും അവരുടെ നമ്മുടെ പ്രൊഡക്ടിനെ തന്നെ നമ്മൾ താറടിച്ച് കാണിക്കുകയാണ്. അപ്പം പല ആൾക്കാർക്കും ഇങ്ങോട്ട് വരാനുള്ളൊരു ഭയമുണ്ടാവും. നമ്മുടെ മറ്റുള്ള ഇൻഡസ്ട്രി പോലെ തന്നെ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് മറ്റുള്ളവർക്കും വരാനുള്ളൊരു ഭയമുണ്ടാവും. കാരണം ഇത്രയും ചാനലുകൾ ഇത്രയും ഇങ്ങനെ എഴുതി വയ്ക്കുന്ന ഒരു സമയത്ത് എന്താകും? കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പം നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇതായിട്ട് പറയാനല്ല, ചില പറയുന്ന ഈ കാര്യങ്ങൾ ബാധിക്കുന്നത് ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടോട്ടെ, പക്ഷെ അതിന്റെ മറ്റുള്ള ബിസിനസ്സിനൊക്കെ ബാധിക്കുകയാണ്. ഇപ്പൊ ചിലപ്പോൾ തിയേറ്ററിൽ ഓടിയതിന് ശേഷമായിരിക്കും സാറ്റലൈറ്റ് പോവുക, അല്ലെങ്കിൽ ഒ ടി ടി റിലീസിന് ഭാഗമാവുക, അല്ലെങ്കിൽ അതിന്റെ സോങ് പോവുക, ഇതിനൊക്കെ അത് ബാധിക്കുകയാണ്. ചില വലിയ പടങ്ങളൊക്കെ വിൽക്കാൻ പറ്റുന്നതായിരുന്നു. ഇപ്പൊ ചില പടങ്ങളൊക്കെ ഇപ്പൊ ഗോൾഡ് തന്നെ ഇവിടെ മോശമാണെങ്കിലും അവർക്ക് അതിന്റെ പ്രൊഡ്യൂസർമാർക്കൊക്കെ അതിന്റെ പൈസ കിട്ടിയെന്നാണ് പറയാം. അതുപോലെ എല്ലാ സിനിമയും ആവണമെന്നില്ല.
അപ്പൊ ഇപ്പൊ ഈ തീർന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഉള്ള കൊച്ചുപടങ്ങളൊക്കെ അതിനെ കൂടി നമ്മൾ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അതും നമ്മുടെ സിനിമയുടെ നമ്മുടെ കൾസറിന്റെ ഭാഗമാണെന്ന് കാണിക്കാനുള്ളതും കൂടി ഈ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ സിനിമ കാണാൻ പോകുന്ന ആൾക്ക് അഭിപ്രായം പറയാൻ 100% സാധ്യതയുണ്ട്. പറഞ്ഞിരിക്കണം,